നോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് വലിയ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്തൊന്നുമല്ല, ഞാൻ നേരത്തെയും വന്ന് വ്ലോഗ് ചെയ്തിട്ടുള്ള കൊളമാവിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് ശേഷം പല സ്ഥലങ്ങളിലും ബേഡിങ്ങിന് പോയിരുന്നു, പക്ഷേ അതൊരു വീഡിയോ ആക്കാനുള്ള ഒരു സെറ്റപ്പ് തോന്നാത്തത് കൊണ്ടും പിന്നെ ഇതുപോലെയുള്ള ആവർത്തന വിരസത തോന്നിയേക്കാവുന്ന സ്ഥലങ്ങളായതുകൊണ്ടുമാണ് ഞാൻ ചെയ്യാതിരുന്നത്. എനിക്കാണെങ്കിൽ ജലദോഷമാണ്, പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഒന്ന് ബേഡിങ്ങിന് വന്നപ്പോൾ ഒരു വ്ലോഗ് അങ്ങ് ചെയ്തേക്കാമെന്ന്. ഞാൻ സാധാരണ നാടുകാണിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രോ തരാറുള്ള ഒരു സ്ഥലത്ത് നിന്ന് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മാറിയുന്നത്. ചുറ്റും കോടയൊക്കെ ഉണ്ട്, എൻ്റെ ജലദോഷം മാറിയിട്ടില്ല. എന്താകും എന്തോ, എന്തായാലും ഇന്ന് നമുക്കൊരു വ്ലോഗ് അങ്ങ് ചെയ്തേക്കാം. വലിയ സംഭവം ഒന്നും ആയിരിക്കണം എന്നില്ല, എന്നാലും ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് കാണണ്ടേ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഉള്ളതെന്ന് നോക്കാവേ. ഒരു മഴയില്ലാത്തൊരു ദിവസം കണ്ടാറിന് ഇറങ്ങിയതാണ്, പക്ഷേ അത്യാവശ്യം കോടയൊക്കെ ഉണ്ട് കേട്ടോ. വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചിത്രശലഭത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല, നിങ്ങൾ പേര് കാണുന്നുണ്ട്. മങ്കി പസിൽ എന്ന് പറയുന്നൊരു ചിത്രശലഭമുണ്ട്, അതിനെപ്പോലെയൊക്കെയുണ്ട് ഏകദേശം കാണാൻ. അതിൽ കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സ്ഥലത്തൊക്കെ പുല്ലുപ്പനെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഗ്രേബ്രസ്റ്റഡ് പ്രീനിയ എന്ന് പറയുന്ന താലിക്കുരുവി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. ഈ നാടുകാണിയിൽ വരുന്നവരൊന്നും ഇതിലേ കയറി വരാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരരുത് എന്ന് ഞാൻ പറയുകയാണ്. കാരണം ആരെങ്കിലും സ്വന്തം പറമ്പൊക്കെ ആയിരിക്കാം. ഞാനിപ്പോൾ എന്തെങ്കിലും ബേഡ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് കയറി വന്നതാണ്. ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റത്തവണ ഇങ്ങോട്ട് കയറി വന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച പാറ ഇതല്ല. ഞാൻ ഉദ്ദേശിച്ച കയറി ഇരുന്ന് താഴേക്ക് കാണാൻ പറ്റുന്ന ഒരു പാറയായിരുന്നു, പക്ഷേ നമുക്ക് കിട്ടിയ പാറ ഇത് കുഞ്ഞി പാറയാണ്. അതിവിടെ ഉണ്ടല്ലോ പാറ. പക്ഷേ ഈ കോടയായതുകൊണ്ട് ബേഡിങ്ങിന് ഒരിത്തിരി പാടായിരിക്കും, കാരണം പക്ഷികളെ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഒരു കോമൺ ടൈലർ ബേഡ് അഥവാ തുന്നാരൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഈ താഴെ ഒരു വീടൊക്കെ കാണാം, അവിടെ ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കാം. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞ് ഇങ്ങോട്ട് ആരെയും ഞാനായിട്ട് കയറി വരാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നില്ല ആരും കയറി വരുന്നത് കേട്ടോ. സാധാരണ ഒപ്പിനുണ്ടല്ലോ നമ്മുടെ ചെമ്പോത്ത എന്ന് പറയുന്ന സംഭവം, അതൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. കോമൺ ടൈലർ ബേഡുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു പുല്ലപ്പനെ കണ്ടിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. പുല്ലപ്പൻ എന്ന് പറയുന്ന ലെസർ കോക്കിൽ എന്ന് പറയും, നമ്മുടെ സാധാരണ ഉപ്പനേക്കാളും കുറച്ചുകൂടി സൈസ് കുറഞ്ഞൊരു ഉപ്പനാണ്. പിന്നെ ഉപ്പൻ്റെ കണ്ണ് എന്ന് നമ്മൾ ഐക്കോണിക്കായിട്ട് പറയാറുള്ള ഒരു ചുമന്ന കണ്ണ് പുല്ലുപ്പിനില്ല, അതിന് വേറെ ഒരു ഡാർക്ക് ബ്രൗണിഷ് കണ്ണാണുള്ളത്. പെട്ടെന്ന് നോക്കിയാൽ കറുത്ത കണ്ണായിട്ടും തോന്നും, പക്ഷേ ആ ചുവന്ന കണ്ണായിട്ട് നമുക്ക് തോന്നത്തില്ല. ഈ താഴെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, കോട ഇങ്ങനെ കയറി വരികയാണ്, അതുകൊണ്ട് വിസിബിലിറ്റി മാഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഇത്രയും കോട ഉണ്ടായിരിക്കുന്നു വിചാരിച്ചില്ല കേട്ടോ. ഇന്നോ ഈ പാറയിൽ കാണുന്ന ഈ വെള്ളപ്പാടുകൾ ശരിക്കും പറഞ്ഞാൽ ലൈക്കൺസ് എന്ന് പറയുന്ന ഒരു തരം ജീവികളാണ് കേട്ടോ. ജീവി എന്ന് പറയുമ്പോൾ മൃഗം എന്ന് മാത്രമല്ല ജീവിയുടെ അർത്ഥം, ജീവനുള്ള ഒരു സംഭവം തന്നെയാണ് ലൈക്കൺസ് എന്ന് പറയുന്നത്. ഈ കോടയും ഈ കാലാവസ്ഥയും ശരിക്കും ഇച്ചിരി ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, അതും പിന്നെ എൻ്റെ ഈ ഒരു ജലദോഷം എല്ലാം കൂടെ ചേർന്നിട്ട് കുറച്ച് ബ്രീത്ത് ചെയ്യാൻ ഇച്ചിരി പാടുണ്ട്, അതുകൊണ്ട് കിതയ്ക്കുന്നുണ്ട്. അല്ലേ തന്നെ എനിക്കിന്ന് ആവശ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ബേഡിങ്ങിന് വരുമ്പോൾ പക്ഷികളെ കാണണം എന്നില്ല എന്നുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ കണ്ടത് ഒരു അടിപൊളി ചിത്രശലഭമായിരുന്നു. നിങ്ങൾ യാത്ര ചെയ്യുമ്പം കാണുന്ന പക്ഷികളെ മാത്രമല്ല, പക്ഷേ ഏത് തരം ജീവികളെയും ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ ചില ചിത്രശലഭങ്ങളോ തുമ്പികളോ മാത്രമാകണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ തരം ചെടികളാകാം, വ്യത്യസ്തമായിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു പൂക്കളോ പായലുകളോ ചെറിയ ചെറിയ പ്രാണികളോ എന്ത് വേണമെങ്കിലും ആകാം. ചിലപ്പോൾ നമ്മൾ ആ ഒരു ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോണിലെ ക്യാമറ വെച്ചാണെങ്കിൽ കൂടി ഫോട്ടോ എടുത്ത് വിടുന്ന ഒരു സംഭവം, ചിലപ്പോൾ എന്തെങ്കിലും റെയർ സംഭവങ്ങളായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ ഉള്ള സംഭവങ്ങളെ കൂടി ഒബ്സർവ് ചെയ്യാൻ കണ്ണും കാതും തുറന്നു പിടിക്കുക. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളെ കാണാൻ വന്നിട്ട് പക്ഷികളെ കണ്ടില്ലല്ലോ എന്നുള്ളൊരു നിരാശയോടെ മടങ്ങിപ്പോകേണ്ടി വരും. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, ആ ഒരു ചിത്രശലഭത്തെ കണ്ടതുകൊണ്ട് തന്നെ ഐ എം ഫീലിംഗ് ഹാപ്പി അബൌട്ട് ദാറ്റ്. നല്ലൊരു കോട ഒഴുകി ഒഴുകി വരുന്നുണ്ട്. മിക്കവാറും എൻ്റെ ജലദോഷം കൂട്ടാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ നിന്ന് എന്തായാലും എണീറ്റ് നടക്കുകയാണ്, കുറച്ചപ്പുറത്തേക്ക് പോവാം. നമുക്ക് വേറെയും സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഈ വിസിബിലിറ്റി കുറവുള്ള സ്ഥലത്ത് അധികം നേരം നിന്നതുകൊണ്ട് നമുക്ക് ബേഡിങ്ങിനും സമയം പോകും. ചിലപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും മഴ പെയ്യാനും സാധ്യതയുണ്ട്. പുല്ലുപ്പിനെ ഒന്നുകൂടി കാണാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ പുല്ലുപ്പിനെ കിട്ടിയില്ല. എന്നാലും ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഇതേ സ്പോട്ടിൽ വന്നപ്പോൾ കണ്ട പുല്ലുപ്പൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാൻ വാഗമണ്ണിൽ പോയി ആദ്യമായിട്ട് പുല്ലുപ്പിനെ ഒബ്സർവ് ചെയ്യാൻ പോയ ഒരു വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, ലിങ്ക് ഞാനിവിടെ ഇടാം, കയറി നോക്കുക. തൊട്ടു മുമ്പിൽ നിന്നൊരു ഒച്ച കേട്ടില്ലേ, അതൊരാഷി പ്രീനിയാണ് കേട്ടോ. കതിർവാലൻ കുരുവി എന്നാണ് അതിൻ്റെ മലയാളം പേര്. വളരെ ചെറിയൊരു പക്ഷിയാണ് പ്രീനിയ എന്ന് പറയുന്ന പക്ഷി കുടുംബത്തിൽപ്പെടുന്ന പ്ലെയിൻ പ്രീനിയ, ഈ കാണുന്ന ആഷി പ്രീനിയ, ഗ്രേബ്രസ്റ്റഡ് പ്രീനിയ, അങ്ങനെയൊക്കെയുള്ള പക്ഷികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ ഒരു സ്ഥലത്തും അതെല്ലാം ഉള്ളതാണ്. ഗ്രേബ്രസ്റ്റഡ് പ്രീനിയ ഞാൻ കേട്ടിരുന്നു, ഇവരുടെ ശരീരത്തിൻ്റെ മേൽഭാഗത്തിന് ഒരു ആഷി കളർ അഥവാ ഒരു ചാര കളറാണുള്ളത്. ചിലപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പ്ലൂമേജൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറാകും. ഈ കോടമഞ്ഞ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ പ്രശ്നം
ആവശ്യമുണ്ട്. കഴിഞ്ഞ GBBC ഭാഗമായിട്ട് തൃശ്ശൂർ കോൾപ്പാടത്തിൽ ഞാൻ ചെയ്ത ബേഡിങ്ങിൽ ഈ ഒരു പക്ഷിയെ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. നമുക്കിനി ഇവിടുന്ന് പയ്യെ അങ്ങ് ഇറങ്ങിയേക്കാം. കാരണം അധികം ബേഡ്സിനൊന്നും ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. ഇനി അവിടെ പോയാൽ കാണാമെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഈ ഒരു കുടമഞ്ഞ് കുടമാവിൽ മൊത്തത്തിൽ മൂടിയിട്ടുണ്ടാകും. ശരിക്കും സസ്പെൻസ് ആണല്ലോ നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ സസ്പെൻസ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചിത്രശ്രവം പോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കാം. ഈ നിലത്ത് നിൽക്കുന്ന ഈ ഒരു മഞ്ഞ പൂവുള്ള ചെടി കണ്ടില്ലേ, ഇതാ ഈ കാണുന്നത്. ഇതാണ് നിലപ്പന എന്ന് പറയുന്ന ചെടി. അതിൻ്റെ ഈ മഞ്ഞ പൂ കൊണ്ട് പെട്ടെന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മുക്കി കഴിഞ്ഞാലും കാണാം അതിൻ്റെ ഇലകൾ പനയുടെ ഇല പോലെയാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ നമ്മൾ റോട്ടിലിറങ്ങി നടക്കുകയാണ്. റോഡിലല്ല, ഈ നാടുകാണി പവലിയൻ എന്ന് പറയുന്നത് ആ ഭാഗത്താണ്. അവിടെ നിന്ന് മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാലുള്ള സ്ഥലത്താണ് ഞാൻ മിക്കവാറും വരാറുള്ളത്. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു ക്രസ്റ്റഡ് സെർപ്പൻറ്റീഗിൾ അഥവാ ചുട്ടിപ്പരുന്ത് എന്ന് പറയുന്ന പാമ്പിനെ പിടിക്കുന്ന പരുന്ത് ഇതിലിങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അവൻ്റെ കോളെനിക്ക് കേൾക്കാം, പക്ഷേ നിങ്ങൾക്ക് ആകാശം നോക്കിയാൽ കാണാം നല്ല കോടമൂടി നിൽക്കുകയാണ്. ഞാൻ നേരത്തെയും കാണിച്ചു തന്നിട്ടുള്ള പക്ഷിയാണ്. യെസ്, അങ്ങനെയൊക്കെ ഇന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം കൊടയിലേക്കാണ് നമ്മൾ വന്ന് കയറിയിട്ടുള്ളത് എന്ന്. ഇവിടെ ഇനിയിപ്പോൾ അധികം നേരം നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തൊരു ലൊക്കേഷൻ പിടിക്കുകയാണ്. സ്ഥിരൻ ലൊക്കേഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേശാടന പക്ഷികളുടെ കാലമായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല പല സ്ഥലങ്ങളിലേക്ക് ധൈര്യമായിട്ട് പോയിട്ട് പുതിയ പുതിയ പക്ഷികളെ കാണാം. അതുവരെ പയ്യെ പയ്യെ ഇങ്ങനെ ലോക്കലി. ഞാനിപ്പോൾ ഇടയ്ക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പല സ്ഥലത്തും ബേഡിങ്ങിന് ചെല്ലുന്നുണ്ട്, പക്ഷേ ബ്ലോഗ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇന്ന് എന്തായാലും എടുത്തേക്കാന്ന് വെച്ചു. ശ്വാസം 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 പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. തൊട്ടടുത്ത സ്ഥലം ഞാൻ നേരത്തെയും കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. ഈ സ്ഥലത്ത് ഞാൻ നേരത്തെയും വന്നിട്ടുള്ളതാണ്. എപ്പോഴും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അടിപൊളി പക്ഷികളെ കിട്ടുന്ന, കാണാൻ രസമുള്ള പക്ഷികളെ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ ലാസ്റ്റ് തവണ ഞാനിവിടെ വന്ന് വ്ളോഗ് ചെയ്തപ്പോൾ അന്ന് GBBC ഗ്രേറ്റ് ബാക്ക് യാർഡ് ബേഡ് കൗണ്ടിൻ്റെ ഭാഗമായിട്ട് വന്ന് ബേഡിങ് ചെയ്തപ്പം ഈ സ്ഥലം എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി കളഞ്ഞു. പിന്നെ ആ ദിവസം വേറെ പക്ഷികളെ കിട്ടിയെന്നുള്ളത് വേറെ കഥ. ആ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ കണ്ടു വെക്കുക കേട്ടോ. എനിക്കിന്നിപ്പോൾ ഇവിടെ പ്രതീക്ഷകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെന്തെങ്കിലും കാണിച്ചു തന്നിട്ടേ ഞാൻ പോവുള്ളൂ. ഓറഞ്ച് മിനിമെറ്റ് എന്ന് പറയുന്ന തീക്കുരുവിയുടെ ഒരു പെയർ എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു മരത്തിൽ വന്നിരിപ്പുണ്ട്. കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഇടത്തരം സൈസുള്ള ഒരു കുരുവിയാണ്. അവരെക്കാളും ചെറിയ ഒരു സ്മോൾ മിനിമെറ്റ് എന്ന് പറയുന്ന മറ്റൊരു മിനിമെറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ അതിന് കിട്ടാൻ സാധ്യത കുറവാണ്. ഈ തീക്കുരുവികളുടെ കൂടെ ഒരു ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേഡ് അഥവാ കാട്ടിലക്കിളി, കാട്ടിലെ കിളിയല്ല കാട്ട് ഇലക്കിളി എന്ന് പറയുന്ന പക്ഷിയാണ്. തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു കോഴിയാണ് ചെമ്പൻ മുള്ളൻകോഴി, ചെക്കിട്ട കോഴി, ഇങ്ങനെയൊക്കെയുള്ള പേര് എനിക്കറിയാം. ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് റെഡ് സ്പർഫോൾ എന്നാണ്. സ്പർഫോളുകൾ രണ്ട് തരത്തിൽ നമ്മുടെ കേരളത്തിലുണ്ട്. റെഡ് സ്പർഫോളാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പെട്ടെന്നൊന്ന് വന്നിരുന്നിട്ടങ്ങ് ചാടി പോയിട്ടോ, അധികം നേരം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു കാട്ടുകോഴിയെക്കുറിച്ച്, അതായത് ഗ്രേ ജംഗിൾ ഫോൾ എന്ന് പറയുന്ന കാട്ടുകോഴി. അതിൽ ഞാൻ പറയുന്നുണ്ട് കേരളത്തിൽ കാണപ്പെടുന്ന ഒരേ ഒരു കാട്ടുകോഴി ഇനം ഈ ഒരു ഗ്രേ ജംഗിൾ ഫോൾ എന്ന് പറയുന്ന പക്ഷിയാണെന്ന്. ചിലർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കേരളത്തിലെ ഒരു രണ്ട് മൂന്ന് കാട്ടുകോഴി ഇനങ്ങളെങ്കിലും അവർക്കറിയാമെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജംഗിൾ ഫൗൾ എന്ന് പറയുന്നതാണ് യഥാർത്ഥ കാട്ടുകോഴി ഇനം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഗ്രേ ജംഗിൾ ഫൗൾ എന്ന് പറയുന്ന സാധനമാണ് കേരളത്തിലാകെ കാണപ്പെടുന്ന ഒരേ ഒരു കാട്ടുകോഴി ഇനം എന്നുള്ളത്. ഇപ്പം നമ്മൾ കണ്ടത് സ്പർഫൗളാണ്, അതിന് മുള്ളൻ കോഴി എന്നാണ് പറയുന്നത്. ഇതെല്ലാം കാട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിലും ജംഗിൾ ഫൗൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ നമുക്ക് ഗ്രേ ജംഗിൾ ഫൗൾ മാത്രമേ കേരളത്തിലുള്ളൂ. പിന്നെ ചിലരൊക്കെ ചില സ്ഥലത്ത് ചെല്ലുമ്പം നമ്മുടെ നാട്ടുകോഴിയെ പോലെയുള്ള, അതായത് ഗ്രേ ജംഗിൾ ഫോളിനെ പോലെ അല്ലാതെയുള്ള ചില കാട്ടുകോഴികളെ കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ജംഗിൾ ഫോളുകളല്ല, നമ്മുടെ നാട്ടുകോഴിയുമായിട്ട് ക്രോസ് ചെയ്തിട്ട് കാട്ടുകോഴിക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അത് ക്രോസ് ചെയ്യുന്നുമുണ്ട്, ആളുകൾ ക്രോസ് ചെയ്യുന്നുമുണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി കാട്ടിൽ ക്രോസ് ആവുന്നുമുണ്ട്. അങ്ങനെയുള്ളതൊക്കെയാണ്. അതുമല്ലാതെ നിങ്ങൾക്ക് ശരിക്കുമുള്ള റെഡ് ജംഗിൾ ഫോളിനെ കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഒരു ഫോട്ടോ കിടുക്കനായിട്ട് എടുത്തു വെച്ചേക്കുക. കാരണം അത് ഇപ്പോൾ ഉള്ള റെക്കോർഡ്സ് അനുസരിച്ച് കേരളത്തിലെ ആദ്യത്തെ റെക്കോർഡായിരിക്കും. ഓൾറെഡി ഈ ബേഡിൽ ഞാനൊന്ന് നോക്കിയായിരുന്നു, അപ്പം ഈ ബേഡിൽ ഒരൊറ്റ റെക്കോർഡ് അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് ശരിക്കും എറായിട്ട് വന്നായിരുന്നിരിക്കണം. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കേരളത്തിൽ റെഡ് ജംഗിൾ ഫോൾ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് റെഡ് ജംഗിൾ ഫോളിനെ കണ്ടിട്ട് കേരളത്തിൽ കണ്ടിട്ട് ഉറപ്പുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുക, തട്ടിയെക്കുക.
ഇവിടെ ഈ ബേഡ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ പക്ഷി നിരീക്ഷകരുടെ കൂട്ടായ്മകളിൽ എവിടെയെങ്കിലും കൊണ്ട് തട്ടിയേക്കുക. എല്ലാവരും കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളി ഒബ്സർവേഷനാണ്. പക്ഷേ കണക്കനുസരിച്ച് ഒബ്സർവേഷൻ വൈസ് എല്ലാം നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരേ ഒരു കാട്ടുകോഴി ഇനം ഗ്രേ ജംഗിൾ ഫോൾ ആണ് ഇപ്പോൾ. ഓക്കെ, കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നേ ഒരു മഴ വരാനുള്ള ഒരു നല്ല ചാൻസ് ആണെന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 1 മണിയാണ് സമയം, കണ്ടില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനേക്കാളും ഇരുട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഇപ്പം. അതുകൊണ്ട് ഞാൻ പയ്യെ വീട്ടിലേക്ക് തിരിച്ചു പോയല്ലോ ആലോചിക്കുകയാണ്. വേണമെങ്കിൽ മഴയൊക്കെ നനഞ്ഞ് അടക്കാൻ വരുന്നു, പക്ഷേ ആരോഗ്യവും അത്ര സെറ്റപ്പിലല്ല. ഒരു ജലദോഷമൊക്കെ കഴിഞ്ഞു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ പയ്യെ തിരിച്ചു പോയാലോ എന്നിങ്ങനെ ഓർത്ത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ നിന്നാണ് നമ്മുടെ വേഴാമ്പൽ, കോഴി വേഴാമ്പൽ എന്ന് പറയുന്ന വേഴാമ്പലിനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിനെയും കാണാൻ പറ്റിയില്ല, അങ്ങ് ദൂരെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദൂരെ അവിടെ നിന്ന് അപ്പുറത്തു നിന്നാണ് പുല്ലുപ്പൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സാധാ ഉപ്പൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട്, പക്ഷേ തൊട്ടടുത്തൊന്നുമല്ല. അപ്പം ഈ ഇറങ്ങി അങ്ങ് പോയേക്കുവാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുളമാവ് ലേക്കിലേക്കൊക്കെ പോകാം, വേണമെങ്കിൽ തൊട്ടപ്പുറത്തേക്കൊക്കെ പോകാവുന്നതാണ്. പക്ഷേ ഈ ഒരു കാലാവസ്ഥയും എൻ്റെ തൽക്കാലത്തേക്കുള്ള ഈ ഒരു ആരോഗ്യ സ്ഥിതിയും അത്രയും നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും പോകുന്നില്ല. ചെറിയ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ അങ്ങ് നിർത്തിയേക്കാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗുമായിട്ട് അധികം വൈകാതെ ഇതുപോലെ തന്നെ കാണാം. ആൻഡ് ഓൾസോ ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ദേശാടന പക്ഷികൾ എത്താൻ തുടങ്ങും. അന്നേരം നമ്മൾ നമ്മുടെ യാത്രകൾ കുറച്ചുകൂടി വിപുലമാക്കും എന്നാണ് ഹോപ്പ്ഫുള്ളി വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.